ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് December 15 വിശുദ്ധ മേരി ഡി റോസയുടെ നാമധേയ തിരുനാൾ. 1848 യുദ്ധ കാലഘട്ടം. ഇറ്റലിയിലെ ബെസിക്കായിലുള്ള സൈനിക ആശുപത്രിയുടെ വാതിൽക്കൽ മേരി ഡി റോസ നിൽക്കുന്നു. എല്ലാവരുടെയും ഹൃദയമിടിപ്പ് കൂടുന്നു. അടഞ്ഞ വാതിലിനപ്പുറം നിന്ന് ആക്രോശങ്ങളും വാതിൽക്കൽ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നതിന്റെ ശബ്ദം മുഴങ്ങി കേൾക്കാം. ആശുപത്രിയിലുള്ളവരുടെ ഹൃദയം ഭീതിയിൽ മുഴുകിയിരിക്കുന്നു. മുറിവേറ്റവരും രോഗികളും അവരെ പരിചരിക്കുന്ന ആളുകൾ അടക്കം ആശുപത്രിയിലുള്ളവർക്ക് ഈ ഭീതിയുടെ കാരണം അറിയാം. വാതിലിനപ്പുറത്തു നിന്നുമുള്ള ആക്രോശങ്ങൾ സൈനികരുടേതാണ്. സൈനികപരമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിൻ്റെയോ നിറവേറ്റുന്നതിൻ്റെയോ ആക്രോശങ്ങൾ അല്ല അത്. മറിച്ച് ആ ആശുപത്രി തകർക്കുവാനും കൊള്ളയടിക്കുവാനുമുള്ള അവരുടെ ഹൃദയത്തിൻ്റെ അടങ്ങാത്ത ആഗ്രഹം മൂലമുള്ള ആക്രോശങ്ങളാണവ. ആരെക്കൊണ്ട് ഇവരെ തടയുവാൻ കഴിയും? ആ ആശുപത്രിയിൽ ആകെയുള്ളത് രോഗികളെ പരിചരിക്കുന്നതിനായി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഹാൻഡ്മെയ്ഡ്സ് ഓഫ് ചാരിറ്റി സഭയിലെ കുറച്ച് സന്യാസിനിമാർ. ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് പോലും അവരെ ആവശ്യമില്ല. അവർക്കാവശ്യം കന്യാസ്ത്രീകളെയല്ല, മറിച്ച് വൈദ്യപരിശീലനം സിദ്ധിച്ച സാധാരണക്കാരായ ആളുകളെയാണ്. ഇതിനു പുറമെയാണ് ആശുപത്രിക്ക് നേരെയുള്ള സൈനികരുടെ ഭീഷണിയും. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഈ സന്യാസിനിമാർ തീർത്തും ഉപയോഗശൂന്യരാണ്. അവരുടെ ഹൃദയമിടിപ്പിന്റെയും ഭീതിയുടെയും കാരണം വിശുദ്ധ മേരി ഡി റോസ വാതിൽ തുറക്കാൻ പോകുന്ന എന്നതാണ്. വാതിൽ മലർക്കെ തുറന്നപ്പോൾ ഒരു വലിയ കുരിശ് രൂപവും കയ്യിൽ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിമുടക്കി നിൽക്കുന്ന വിശുദ്ധ പൗളാഡി റോസയെയും അവളുടെ അരികിലായി കത്തിച്ച മെഴുകുതിരിയേന്തിയ രണ്ടുപേർ ഉൾപ്പെടെ 6 സന്യാസിനിമാരെയും കണ്ട് അത്ഭുതപ്പെട്ടു. ഭക്തിയുടെയും ധൈര്യത്തിന്റെയും ഈ പ്രകടനം കണ്ട അവർ നാണത്താൽ ഇരുളിലേക്ക് മറഞ്ഞു. തന്റെ ജീവിതകാലം മുഴുവനും വിശുദ്ധ പൗളാഡി റോസ ദൈവസേവനത്തിനായുള്ള പുതിയ വാതായനങ്ങൾ തുറക്കുന്നതിൽ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. പ്രത്യേകിച്ചും എന്തൊക്കെ തടസ്സങ്ങളാണ് ഉള്ളത് എന്ന് തീർച്ചയല്ലാതിരുന്ന അവസരങ്ങളിൽ അവളെക്കുറിച്ച് ശരിക്കും അറിയാതിരുന്ന ആളുകൾ അവൾ വെറും ദുർബലയാണ് എന്ന് ധരിച്ചിരുന്നു. പക്ഷേ അവൾ വിശ്വാസത്തിൻ്റെ ആയുധം അണിഞ്ഞവളും അതിരില്ലാത്ത ശക്തിയും ബുദ്ധിയും അതിയായ സേവനത്വരയുള്ളവളും ആയിരുന്നു. 1848 വിശുദ്ധ തൻ്റെ ജീവിതം തന്നെ അവസാനിച്ചുവെന്ന് കരുതി. കാരണം വിശുദ്ധയുടെ കൂട്ടുകാരി ആദ്യം ഗബ്രിയേലായും പിന്നീട് മോൺസിന്യോർ പിൻസോണിയും മരിച്ചു. അവരുടെ മരണത്തോടെ വിശുദ്ധ തീർത്തും നിസ്സഹായയും ആശ്രയിക്കുവാൻ കൂട്ടുകാരുമില്ലാത്തവളുമായി തീർന്നു. ഇക്കാലയളവിലാണ് യൂറോപ്പിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അവരുടെ ജന്മദേശം ആക്രമിക്കപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങളിൽ പലരും മടിയും ഭയവും നിമിത്തം തങ്ങളുടെ കിടക്കമുറികളിൽ പുതപ്പിനടിയിൽ കഴിച്ചുകൂട്ടുകയാണ് പതിവ്. എന്നാൽ വിശുദ്ധയാകട്ടെ തനിക്ക് മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ നിന്നും പുതിയ അവസരങ്ങൾ തിരയുകയാണ് ചെയ്തത്. യുദ്ധത്തിൽ ധാരാളം പേർക്ക് മുറിവേൽക്കുകയും രോഗികളാക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധയും മറ്റ് കന്യാസ്ത്രീകളും സൈനിക ആശുപത്രിയിൽ രോഗികളെ പരിചരിക്കുകയും കൂടാതെ യുദ്ധമുഖത്തു പോലും മുറിവേറ്റവർക്കും മരിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ആത്മീയ ശാന്തിയും ശാരീരിക സൗഖ്യവും നൽകി. 1855 വിശുദ്ധ മരണമടഞ്ഞു. തൻ്റെ അവസാന വാതിൽ കൂടി കടക്കുമ്പോഴും വിശുദ്ധ ഒട്ടും ഭയപ്പെട്ടിരുന്നില്ല. എന്നേക്കുമായി തൻ്റെ പ്രഭുവിൻ്റെ പക്കൽ പോകുന്ന ആനന്ദത്തിലായിരുന്നു വിശുദ്ധ. വിശുദ്ധയുടെ കാലടികൾ തൻ്റെ സഹായം ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് അറിയുന്ന നിമിഷം തന്നെ ഒട്ടും മടികൂടാതെ അവരെ സഹായിക്കുവാൻ ഇറങ്ങി പുറപ്പെടുമായിരുന്നു. അടുത്ത പ്രാവശ്യം നിങ്ങളുടെ സഹായം ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അവരെ ഒഴിവാക്കരുത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്തി അവർക്കാവശ്യമുള്ളത് ചെയ്തു കൊടുക്കുക. ആവശ്യമുള്ളവരുടെ അടുത്ത് സഹായവുമായി ഓടിയെത്തുന്ന വിശുദ്ധയായിരുന്നു വിശുദ്ധ മേരി ഡി റോസ. അവരുടെ ജീവിതം ഒരു മാതൃകയാണ്. നമ്മാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യാൻ. ശുഭദിനം.